ഒരു മുഴുവനായിട്ടുള്ളൊരു ചിക്കൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. എയർ ഫ്രയറിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ നോൺ സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, വിനീഗർ, പിന്നെ കുറച്ച് ജാതിക്കപ്പൊടി ഇത്രയും ചേർത്ത് ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചിക്കൻ്റെ ഓപ്ഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് 20 മിനിറ്റ്സ് ആണ് ടൈം സെറ്ററിൽ വരിക. ഇത് ഓരോരുത്തരുടെയും എയർ ഫ്രയർ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 9 മിനിറ്റ്സ് ആയപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുള്ളൊരു ടൈമാണ്. ഇപ്പോൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഓയിൽ ഒട്ടും തന്നെ വേണ്ട എന്നുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അതിനുശേഷം വീണ്ടും എയർ ഫ്രയറിലേക്ക് തന്നെ വെച്ചിട്ട് ഓണാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ 9 മിനിറ്റ്സ് ആയപ്പോഴാണ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായത്. ഇനി 11 മിനിറ്റ്സ് ബാക്കിയുണ്ട്. അപ്പോൾ 11 മിനിറ്റ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ, അതായത് ടോട്ടൽ ഒരു 17 മിനിറ്റ്സ്, ഫസ്റ്റ് വെച്ചപ്പോൾ തൊട്ട് 20 ആയിരുന്നല്ലോ, അപ്പോൾ അപ്പോൾ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 17 മിനിറ്റ്സ് ആയപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്സ് കൂടി എടുത്ത് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, പുറത്തും നല്ല ഒരു ടെക്സ്ചറാണ്. കുറച്ച് ഓയിലിൻ്റെ ആ ഒരു ഇതൊക്കെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇത് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടിയും ടേസ്റ്റി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ഫ്രയറിൻ്റെ ആ അടിയിൽ ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിലും മസാലയും വെള്ളമൊക്കെ ആയിട്ട് ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഇങ്ങനെയല്ല, ഇത് കട്ട് ചെയ്ത് നിങ്ങൾ കഴിക്കുന്ന ടൈമിൽ ഉള്ളിൽ ഭാഗത്തുണ്ടല്ലോ മസാല അധികം ഇല്ലാത്ത ഭാഗത്ത് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കഴിച്ചാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.